നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം മാത്രം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് മുന്നേറുന്നത്. കോൺഗ്രസിന്റെ സ്പോക് പേഴ്സൺ ആയിട്ടുള്ള ഡോക്ടർ മനീഷ് ജോഷി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് 1200-ലധികം അപേക്ഷകളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 182 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വേദിയിൽ എത്തിയത്. കോൺഗ്രസിന് ഇത്രമാത്രം ഉണ്ടെങ്കിൽ അതിൽ ഇരട്ടിയാകാനാണ് സാധ്യത. സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് അന്തിമമായ പരിശോധന നടത്തുന്നത്. കോൺഗ്രസ് വക്താവിന്റെ ഈ വാക്കുകൾ തന്നെ വ്യക്തമാണ്. കോൺഗ്രസ് ഇഞ്ചിഞ്ചായി വളരുകയാണ്, തളരുകയല്ല. 1995 മുതൽ ഇങ്ങോട്ടെടുത്താൽ ബി ജെ പിക്ക് വലിയ ആധിപത്യം നേടിയെടുത്ത സംസ്ഥാനമായ ഗുജറാത്തിൽ ഇപ്പോൾ ബി ജെ പി തളരുകയാണ്, വളരുകയല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 താഴെ സീറ്റുകൾ, ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ഒരു വലിയ നിറമങ്ങിയ വിജയം നേടേണ്ടി വന്നു. ശരിക്കും ബി ജെ പി ക്യാമ്പുകളെ അമ്പരപ്പിച്ച ഒരു നിമിഷമായിരുന്നു. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വിജയിക്കുമോ എന്ന് വരെ കരുതിയ ഒരു സമയമുണ്ടായിരുന്നു. 41% വോട്ടുകൾ 47% വോട്ടുകൾക്കെതിരെ കരസ്ഥമാക്കി. കോൺഗ്രസിലെ യുവ തുർക്കിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ജിഗ്നേഷ് മെവാനി അടക്കമുള്ള നേതാക്കൾ സ്വതന്ത്രമായി ജയിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. എന്നാൽ ജിഗ്നേഷ് മെവാനിയെ ടാർഗറ്റ് ചെയ്യാനും കോൺഗ്രസിലെ പല നേതാക്കളെയും കൂറുമാറിക്കാനും ബി ജെ പി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബി ജെ പിയുടെ ഈ നടപടി ഗോവയിലും വിജയിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. അതിൽ ഏറെക്കുറെ അവർ വിജയിച്ചു എന്ന വലിയ അഹങ്കാരവും ഉണ്ട്. എന്നാൽ ഗുജറാത്തിലെ കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്കാണ് പോകുന്നത്. അവിടെ ഇപ്പോഴത്തെ പി സി സി അധ്യക്ഷനായിട്ടുള്ള ജഗദീഷ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100 കൂടുതൽ സീറ്റുകളോടുകൂടി വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. അതിന് കാരണമാകുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അവിടുത്തെ മദ്യ ദുരന്തം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സമകാലിക രാഷ്ട്രീയത്തിൽ ആന്റി ഇൻക്യുംബൻസി ഏറ്റവും ശക്തമാണ് ഗുജറാത്തിലെന്നും ഗുജറാത്തിലെ മന്ത്രിസഭ അതുകൊണ്ടാണ് പിരിച്ചുവിട്ടതെന്നും പുതിയ മന്ത്രിസഭ ഉണ്ടാക്കിയതെന്നും കൃത്യമായി അറിയാം. വിജയ് റൂപാനി സർക്കാരിനേക്കാൾ മോശമായാണ് ഭൂപീന്ദ്രഭായ് പട്ടേലിന്റെ സർക്കാർ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് എല്ലാ തരത്തിലും ജനങ്ങൾ അസ്വസ്ഥർ തന്നെയാണ്. ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയം ആവർത്തിക്കും എന്ന് അവർ അവകാശപ്പെടുമ്പോഴും ചില കണക്കുകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ ആധിപത്യം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ വമ്പൻ മുന്നേറ്റം കോൺഗ്രസിനെ ചെറുതായി ഒന്നുമല്ല ആഗ്രഹിപ്പിക്കുന്നത്. തിരിച്ചു വരാൻ കഴിയും എന്ന വിശ്വാസം, ആ വിശ്വാസം തന്നെയാണ് മുറുകെ പിടിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര മുന്നേറുമ്പോൾ ഗുജറാത്തിലൂടെ പോകുന്നില്ല എന്ന് പറയുന്നവർ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഗുജറാത്തിൽ കോൺഗ്രസ് മറ്റൊരു യാത്രയാണ് അവിടെ ഒരുക്കി വെക്കുന്നത്. ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള ആ സംസ്ഥാനത്ത് മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഒരു ശക്തമായ യാത്ര. മൃഗീയ ഭൂരിപക്ഷം എപ്പോഴും തങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ബി ജെ പിക്ക് ഇക്കുറി അടി തെറ്റും എന്ന് കോൺഗ്രസ് പറയുന്നത് വെറുതെയല്ല. 77 സീറ്റുകൾ നേടിയെടുത്ത ഗുജറാത്തിൽ കോൺഗ്രസിന് ഇക്കുറി അതിൽ നിന്ന് 30 സീറ്റ് വർദ്ധിച്ച് 107 സീറ്റെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെന്ന കെൽപ്പുണ്ട് എന്നാണ് മനീഷ് ദോഷി പറഞ്ഞിരിക്കുന്നത്. ഗുജറാത്തിൽ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണെന്നും അത് ജനങ്ങളിൽ പ്രതിഫലിക്കും എന്നും അത് ജനങ്ങൾ ഏത് രീതിയിലാണ് വിനിയോഗിക്കുക എന്നുള്ളത് ഡിസംബറോടുകൂടി കാണാമെന്നുമാണ് മനീഷ് ദോഷി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച ഒരു പ്രയാണം അത് ഗുജറാത്ത് അഹമ്മദാബാദിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.